ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ മാങ്ങയുടെ സീസണിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ രുചികരമായിട്ടുള്ള മാംഗോ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. മാംഗോ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുകും, അര ടീസ്പൂൺ അളവിൽ ഉഴുന്നും, അര ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പും, മൂന്നോ നാലോ വറ്റൽ മുളകും, ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായവും കൂടെ ഒന്ന് ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കപ്പലണ്ടി കടലയാണ്. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കപ്പലണ്ടി കടല എടുത്തിട്ടുണ്ട്. വറുക്കാത്ത കടല വേണം എടുക്കാനായിട്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ച മാങ്ങയാണ്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയുടെ പകുതി മാങ്ങ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അതുവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസുമതി റൈസ് ആണ്. ബസുമതി റൈസ് വേവിച്ചത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ വേവിച്ചപ്പോൾ തന്നെ ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ റൈസ് റെഡിയായി കഴിയും. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ ദൂരെ. താങ്ക് യു, ബൈ ബൈ.